സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നമ്മൾ വചനഭാഗങ്ങളുടെ വിശദാംശങ്ങളെയല്ല, വചന പരിസരങ്ങളെയാണ് ധ്യാനിക്കാൻ ശ്രമിക്കുന്നത്. ഗലീലി ഒരു യഹൂദ പ്രദേശമായിരുന്നു. പക്ഷേ അതിനെ വിജാതിയരുടെ ഗലീലി എന്ന് വിളിക്കുന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. യഹൂദ കാഴ്ചപ്പാടിൽ ഗലീലി പ്രദേശം തനിമയിൽ നിന്നും ശുദ്ധതയിൽ നിന്നും കാര്യമായ വ്യതിയാനങ്ങൾക്ക് വിധേയമായിരുന്നിരിക്കണം. വൈദേശികവും വൈജാതീയവുമായ സംസ്കാരങ്ങളോടുള്ള സാമീപ്യം മൂലമായിരിക്കാം അത്. പിൽക്കാലത്ത് ഇതേ വൈദേശിക വൈജാതീയ സംസ്കാരങ്ങളിലേക്ക് സുവിശേഷം ആഴത്തിൽ കടന്നു ചെല്ലുന്നതും സഭാചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. ഗ്രീക്കോ റോമൻ സംസ്കാരം എന്ന ലോകത്തിന്റെ നിറകയിൽ അങ്ങനെ സുവിശേഷം മുദ്ര ചാർത്തുന്നു. സുവിശേഷം സംസ്കാരങ്ങളെ രൂപപ്പെടുത്തുന്നു. ജാതിയോ പാരമ്പര്യമോ ഭാഷയോ പ്രശ്നമില്ലാത്ത വിധം അത് സർവ്വദേശങ്ങളിലേക്കും പരന്നൊഴുകുകയാണ്. എല്ലാ കനവുകളെയും നിറമണിയിക്കുന്നു, എല്ലാ ഭാവങ്ങളിലും ഇഴുകിച്ചേരുന്നു. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ജലം പോലെ അവിടെ അപരിചിതത്വങ്ങളോ അജ്ഞാതത്വങ്ങളോ അല്ല, എല്ലാവരും ദൈവത്തെ അറിയുന്നു, ദൈവം എല്ലാവരെയും അറിയുന്നു. ഈയൊരു സുവിശേഷ പകർച്ച, അതിൻ്റെ സാർവത്രികമാനം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിലും സാഹിത്യ ശൈലികളിലും തിരുശേഷിപ്പ് അവശേഷിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഹെബ്രായർക്കെഴുതി ലേഖനം സവിശേഷമായൊരു ക്രിസ്തീയ കൃതിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ പ്രധാന മൂലഭാഷയായ ഹീബ്രുവിനെക്കുറിച്ചോ അരമായ ഭാഷാശൈലികളെക്കുറിച്ചോ അതിന് യാതൊരു പ്രതിപത്തിയുമില്ല. പകരം ഹീബ്രു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സപ്തതിയെയാണ് ഇത് ആധാരമാക്കിയിരിക്കുന്നത്. വളരെ ഇരുത്തം എന്നൊരു വേദവ്യാഖ്യാതാവാണ് ഹെബ്രായർക്കുള്ള ലേഖനം എഴുതിയത് എന്ന് നാം മനസ്സിലാക്കുകയാണങ്ങനെ. അത് ആര് എഴുതി എന്നത് ഇപ്പോഴും വ്യക്തമല്ലല്ലോ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം കടന്നു വരുന്ന ചില വാക്കുകളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് അപാക്സ് ലെഗോമേന എന്ന്. അപ്രകാരം 150 വാക്കുകളുണ്ടത്ര ഈ ലേഖനത്തിൽ. മാത്രമല്ല ആലങ്കാരിക ഭാഷയിൽ സുന്ദരമായി സംസാരിക്കാൻ ഈ ലേഖകൻ അറിയാം. ഏറെ പ്രധാനം എന്നാൽ മറ്റൊന്നാണ്, ഇന്റർടെക്സ്റ്റുവൽ നെറ്റ്വർക്ക് എന്ന് പറയും. താൻ പ്രഘോഷിക്കുന്ന ക്രിസ്തു സന്ദേശത്തെ വെളിവാക്കുന്ന പഴയ നിയമ ഉദ്ധരണികൾ ഈ ശ്ലീഹ തിരഞ്ഞുപിടിച്ച് സംയോജിപ്പിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ. അതും സപ്തതി എന്ന് വിളിക്കുന്ന ആ പകർപ്പിൽ നിന്ന്. യഹൂദവേദം ഗ്രീക്ക് സംസ്കാരത്തെ പുണർന്ന വഴിയാണ് അതെന്ന് മറക്കരുത്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അതൊരു സമുദ്രപാത തന്നെയാണ്. എ ലിറ്റററി വി ആ മാരസ്. സംസ്കാരങ്ങളെയും ജനതകളെയും ഒന്നാക്കി ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുന്ന ദൈവവാക്കിൻ്റെ കടൽ വഴിയാണ് സുവിശേഷം. ഹെബ്രായർക്കെഴുതി ലേഖനം മറ്റൊരിടത്തുമില്ലാത്ത വിധം പഴയ നിയമ ഉദ്ധരണികളാൽ സമൃദ്ധമാണ്. അതും ദൈവം അരുൾ ചെയ്യുന്നു എന്ന രീതിയിൽ മുഖവരയോടെയാണ് അവതരിപ്പിക്കപ്പെടുന്നതും. വ്യക്തിപരമായ പ്രയോഗങ്ങൾ തീരെ ഇല്ലെന്ന് തന്നെ പറയണം, ഇംപേഴ്സണൽ സ്റ്റൈൽ. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ ശ്രീഹ താൻ പകരുന്ന ഈ സന്ദേശം അത് കേൾക്കുന്ന ജനത്തോട് ഒന്നിച്ചിരുന്ന് കേൾക്കുന്നു എന്ന് തന്നെയാണ്. താൻ പറയുന്നു, മറ്റുള്ളവർ കേൾക്കട്ടെ എന്നല്ല അവൻ ചിന്തിക്കുന്നത്. ദൈവം പറയുന്നു, താനും മറ്റുള്ളവരും ഒരുപോലെ കേൾക്കട്ടെ എന്നാണ്. അതുകൊണ്ട് വചനം കേൾക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു അനുഭവമായി ഈ ലേഖനം അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 40, അതിനെ വ്യാഖ്യാനിക്കുന്ന ഹെബ്രായർ 10 നാം കാണും. ഇവ തമ്മിലുള്ള ബന്ധവും പ്രമേയവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ തന്നെ പല ആവർത്തി നാം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇന്ന് അതിനാൽ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ നിരീക്ഷിക്കുകയാണ്. ശ്രീഹ സങ്കീർത്തനം 40 വ്യാഖ്യാനിക്കുമ്പോൾ വരുത്തുന്ന മനഃപൂർവമായ ചില വാക്യാന്തരങ്ങൾ, അതായത് ചില വാക്കുകളെ മനഃപൂർവമായി ശ്രീഹ മാറ്റുന്നുവെന്ന് വേണം നാം മനസ്സിലാക്കാൻ. ആ വാക്കുകളെ യഥാർത്ഥത്തിൽ ശ്രീഹ രൂപാന്തരപ്പെടുത്തുകയാണ്. ഉദാഹരണം, സങ്കീർത്തകൻ ചെവി എന്ന് പറയുന്നിടത്ത് ശ്രീഹ അതിനെ ശരീരമെന്നാണ് വിളിക്കുന്നത്, നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ. അങ്ങനെ മൊത്തം 4 വാക്യാന്തരങ്ങളുണ്ടത്രേ. ഈ വാക്കുകളെ ശ്രീഹ സമ്പുഷ്ടീകരിക്കുകയാണ്, എൻറിച്ചിങ്. ശ്രീഹ ചെയ്യുന്നത് ഒരു പ്രാസോക്തിയാണ്, പാരനോമാസിയ എന്ന് ഗ്രീക്ക് വിദഗ്ധർ പറയും. വചനം കേൾക്കാൻ കൂടുതൽ ഒഴുക്കും മാധുര്യവുമുള്ളതാക്കി ഇത് മാറ്റുന്നു. അപ്രകാരം സങ്കീർത്തനം 40 ഊന്നിക്കൊണ്ട് ഇന്ന് ശ്രീഹ പറയും, ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി ഞാൻ വന്നിരിക്കുന്നു. വചനത്തിൽ നിന്ന് താൻ കണ്ടെത്തിയ ആഴമേറിയ ദൈവാനുഭവത്തെ തൻ്റെ ഉടലിൽ ചാലിക്കുകയാണ് ശ്രീഹ. ആത്മബലിയുടെ നവസാക്ഷാത്കാരം ക്രിസ്തുപാഠം തന്നെയാണത്. ഇന്ന് സുവിശേഷം മർക്കോസ് 3:31-35 വരെ നാഥൻ പറയുന്നു, തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് തൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന്. രക്തബന്ധങ്ങളും ദേശപരിമിതികളും കവിഞ്ഞൊഴുകുകയാണ് സുവിശേഷം. ലൂക്ക 11:28 സമാന സന്ദർഭത്തിൽ നാഥൻ പറയുന്നുണ്ട്, വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് തൻ്റെ അമ്മയും സഹോദരരുമെന്ന്. വചനം കേൾക്കുന്നതിൻ്റെ അനുസരിക്കുന്നതിൻ്റെ മാധുര്യം പഠിപ്പിച്ചു തന്ന ഹെബ്രായ ലേഖകൻ.
വചനത്തിൻ്റെ പടർപ്പുകളെ ജീവിതത്തിൽ പകർത്തി വച്ചവൻ.